നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലിതുള്ളിയെത്തിയ മഴ സംസ്ഥാനത്തെ ആകെ ദുരിതക്കയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കോട്ടയത്തും ഇടുക്കിയിലും ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് മണ്ണിനടിയിൽ പെട്ടുപോയ ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണ്. കുട്ടിക്കലിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഷാലറ്റ് എന്നയാളുടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. 65 വയസ്സുള്ള ക്ലാരമ്മ ജോസഫ്, 35 വയസ്സുള്ള സിനി, 10 വയസ്സുള്ള മകൾ സോന എന്നിവരാണ് കുട്ടിക്കലിൽ ദുരന്തപീത്തിൽ ഇന്നലെ മരിച്ചത്. 40 അംഗ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ ഇവിടുന്ന് 4 മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 6 പേരെ കണ്ടെത്താനായുള്ള തിരച്ചിലാണ് നടക്കുന്നത്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കുട്ടിക്കലിൽ എത്തും. അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുകയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ചെയ്യും. തിരുവനന്തപുരം പാങ്ങോട് നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഒരു സംഘം പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. പ്രദേശത്ത് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടത്താൻ സഹായിക്കും. കനത്ത മഴയെ തുടർന്ന് കുട്ടിക്കൽ മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി കൊക്കയാറിൽ 8 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. ഇവിടെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 7 വീടുകൾ പൂർണ്ണമായി തകർന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ മണ്ണിനടിയിൽ അകപ്പെട്ടവരിൽ കുട്ടികളുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ തിരച്ചിൽ നടക്കുന്നത്. കൂടാതെ ഡോഗ് സ്ക്വാഡും തിരച്ചിലിനായി എത്തിയിട്ടുണ്ട്. NDRFന്റെ 2-ാമത്തെ സംഘവും സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. കുട്ടിക്കലിലും കൊക്കയാറിലും ഇപ്പോഴും മഴ തുടരുകയാണെന്നാണ് വിവരം. ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആശങ്കയ്ക്ക് കുറവുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.